നമ്മുടെ ഭാരതത്തിൽ എല്ലാവരും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ചിലവര് മധുര പലഹാരം കൊടുത്തിട്ട്, ചിലവര് മുട്ടായി കൊടുത്തിട്ട്, ചിലവര് ബലൂണ് വസ്തിട്ട്, ചിലവര് കൊടി ഉയർത്തിട്ട് ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. ഞാനും ആഘോഷിക്കുന്നുണ്ട്. എന്റെ കൊടി ഞാനും എന്റെ വീട്ടിനും എന്റെ ചേച്ചിയും കൂടി താക്കി കൊടി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പഠിച്ച് കൊറേ ആളെ ജീവൻ പോയി. ഞങ്ങൾക്കറിയോ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ ബ്രിട്ടീഷുകാർ അടിച്ചും ഇടിച്ചും തൂക്കിലേറ്റിയും വെടിവെച്ചും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വധശിക്ഷ ഏറ്റുവാങ്ങിയവർ, അവർ നമ്മുടെ രക്തസാക്ഷികളാണ്. ഭഗത് സിംഗ്, മംഗൾ പാണ്ഡെ തുടങ്ങിയവരെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഗോപിനാഥ് സഹ, ഉദ്ധം സിംഗ്, കർത്താർ സിംഗ് സരാബ, ബുദ്ധി റാംബോസ്, ഗാന്ധി അമിൻ, താരകേശ്വർ ദസ്തിദാർ, പി ആർ അലിഖാൻ, ബദീറ കുമാർ ഘോഷ്, മദൻലാൽ ദിഗ്ര, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവറാം രാജ്ഗുരു, ഷേർ അലി അഫ്രുദി, സൂര്യ സെൻ, അങ്ങനെ അറിഞ്ഞും അറിയാതെയും ആയിരക്കണക്കിന് പേർ. അങ്ങനെ ഒരാളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബന്ധുദിത്ത മുതൽ വിടുതലൈ വീരൻ അഴകുമുത്തു കോണിൻ വീരസർക്കി. തമിഴ്നാട്ടിൽ നിന്നുള്ള ധീരരക്തസാക്ഷി മാവീരൻ അഴകുമുത്തു കോൺ. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ എതിർപ്പിനെ നേരിട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മാവീരൻ അഴകുമുത്തു കോൺ. തിരുനെൽവേലി ജില്ലയിൽ കട്ടൻകുളം ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. എട്ടായപുരം പട്ടണത്തിൽ ഒരു പട്ടാള നേതാവായ ഇദ്ദേഹം ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ യുദ്ധത്തിൽ പരാജയപ്പെടുകയും 1759 വധിക്കപ്പെടുകയും ചെയ്തു. എല്ലാ വർഷവും തമിഴ്നാട് സർക്കാർ അഴകുമുത്തു കോണിന്റെ പേരിൽ ചടങ്ങുകൾ നടത്തുന്നു. കച്ചവടത്തിന് നമ്മുടെ നാട്ടിലെത്തിയ ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനെ കീഴടക്കിക്കൊണ്ടിരുന്ന കാലം. ഇന്ത്യയിലെ പല ദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിലായി. തമിഴ്നാട്ടിലെ മധുര ഭാഗങ്ങളും പല തന്ത്രങ്ങൾ പ്രയോഗിച്ച് ബ്രിട്ടീഷുകാർ കൈക്കലാക്കി, ജനങ്ങളെ കൊള്ളയടിച്ചു. സമീപത്തെ കാട്ടിൽ വെച്ച് ഒരു പട്ടാളം ഉണ്ടാക്കി, പെരിയ പട്ടാളം എന്ന് അവർ അതിനെ വിളിച്ചു. ബ്രിട്ടീഷുകാരുടെ പീരങ്കിപ്പടയോട് യുദ്ധം ചെയ്യാൻ വീര പോരാളികൾ തയ്യാറെടുത്തു. എന്നാൽ ചാരന്മാർ വിവരം ചോർത്തി. ബ്രിട്ടീഷുകാർ ഉറങ്ങിക്കിടന്ന പോരാളികളെ ആക്രമിച്ചു. 248 പേരുടെ വലത് കൈ ഛേദിച്ചു. 7 പീരങ്കി വായയുടെ മുന്നിൽ വെച്ച് പീരങ്കി പൊട്ടിച്ച് ചുട്ടുവന്നു. നടുക്കാത്തൂർ എന്നൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. അവിടെ പീരങ്കി മേട് എന്നും അറിയപ്പെടുന്നു. നമ്മുടെ പഴശ്ശി രാജയെ പോലെ പോരാടാൻ തയ്യാറായ അഴകുമുത്തു. അഴകുമുത്തു പോരാളിയെയും 6 ജീവനോടെ പിടിച്ച് പീരങ്കി വായിൽ കെട്ടി ബ്രിട്ടീഷുകാർ ചുട്ടുകൊന്നത് ഇവിടെ വെച്ചാണ്. നമ്മുടെ പഴശ്ശിരാജയെ പോലെ ഒരു വീരമരണം. ഇതുപോലെ എത്ര എത്ര പേരെ കൊലപ്പെടുത്തി. ഇവരുടെ ധീരരക്തസാക്ഷിത്വത്തിലാണ് നമ്മൾ ഇപ്പോഴും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ചരിത്രമാർക്കെടുത്തൊരിക്കൽ ജയ് ഹിന്ദ്.